കോവിഡിന് പുറമെ ബ്രിട്ടനെ വീണ്ടും ഭീതിയിലാക്കി നോറോ വൈറസ്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടയിൽ രാജ്യത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ച ബ്രിട്ടനെ മുൾമുനയിലാക്കിയിരിക്കുകയാണ് നോറോ വൈറസ് വ്യാപനം. കോവിഡിനോളം പ്രകരശേഷിയുള്ള നോറോ വൈറസ് രോഗം 154 പേരിൽ റിപ്പോർട്ട് ചെയ്തതായാണ് കണക്കുകൾ. ഏറെ മാരകമായ വൈറസാണ് ഇതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ ആശങ്കയിലാക്കിയ നോറോ വൈറസ് ബാധ വർദ്ധിച്ചതായാണ് ആശങ്ക ഉയർത്തുന്നതും. ഇംഗ്ലണ്ടിൽ 5 ആഴ്ചയ്ക്കിടെയാണ് ഇത്രയും പേരിൽ വൈറസ് കണ്ടെത്തിയതും. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇത്രയും ഉയർന്ന കണക്കുകൾ പുറത്തു വരുന്നത്. ഛർദിയും വയറിളക്കവുമാണ് പ്രധാനമായും നോറോ വൈറസ് ലക്ഷണങ്ങൾ. വയറിനും കുടലിനും മറ്റു പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുകയും ചെയ്യും. പനി, തലവേദന, ശരീരവേദന എന്നിവയും ലക്ഷണങ്ങളായി കണക്കാക്കാം. വൈറസ് വാഹകർക്ക് ശതകോടിക്കണക്കിന് വൈറസുകളെ മറ്റുള്ളവരിലേക്ക് പകരാനാകും. വൈറസ് സ്വീകരിച്ച് 48 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണം പ്രകടിപ്പിക്കുകയും ചെയ്യും. 3 ദിവസം വരെ ഇത് നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. ശരീരം സ്വയം ഇവയ്ക്കെതിരെ പ്രതിരോധശേഷി ആർജിക്കാമെങ്കിലും എത്ര നാൾ ഇത് നിലനിൽക്കുമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. കോവിഡിന് സമാനമായ നിയന്ത്രണങ്ങൾ വഴി മാത്രമേ ഇതിനെയും പ്രതിരോധിക്കാനാവൂ എന്നാണ് വിദഗ്ധർ പറയുന്നതും. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടയിൽ രാജ്യത്തെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പിൻവലിച്ച ബ്രിട്ടൻ രാജ്യത്ത് പ്രതിദിനം 50,000 കോവിഡ് രോഗികളുണ്ടെന്നിരിക്കെയാണ് മാസ്കും സാമൂഹ്യ അകലം അടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കേണ്ടതില്ല എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നതും. തിങ്കളാഴ്ച മുതൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമല്ല. എല്ലാ സ്ഥാപനങ്ങൾക്കും തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യാം. പൊതുപരിപാടികൾക്കെല്ലാം നിയന്ത്രണങ്ങളില്ലാതെ നടത്താൻ സർക്കാർ അനുമതി നൽകി. മാസ്ക് നിബന്ധന ഒഴിവാക്കിയതിനൊപ്പം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഏർപ്പെടുത്തിയ വർക്ക് ഫ്രം ഹോം വ്യവസ്ഥയും സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച അർദ്ധരാത്രി മുതലായിരുന്നു നഗരത്തിലെ നിശാ ക്ലബ്ബുകൾ തുറക്കാൻ അനുമതി നൽകിയതും. ഇൻഡോർ കായിക സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള വേദികളിൽ മുഴുവൻ സീറ്റുകളിൽ ആളുകളെ പ്രവേശിപ്പിക്കാമെന്നും അനുമതി നൽകി. സിനിമാ തിയേറ്ററുകൾ തുറക്കാനും അനുമതിയുണ്ട്. രാജ്യത്തെ മുതിർന്ന പൗരന്മാരിൽ 3-ൽ 2 പേരും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വാക്സിൻ എടുക്കാത്തവർ എത്രയും വേഗത്തിൽ കുത്തിവയ്പ് എടുക്കണമെന്നാണ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആവശ്യപ്പെടുന്നതും. ഇപ്പോൾ തുറന്നു കൊടുത്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് എല്ലാം തുറന്നു കൊടുക്കാനാവുകയെന്നും നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരും. നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കാനുള്ള കൃത്യ സമയമാണിത്. എങ്കിലും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും ബോറിസ് ജോൺസൺ അഭ്യർത്ഥിച്ചു. നിലവിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഇന്തോനേഷ്യയ്ക്കും ബ്രസീലിനും പിന്നിൽ 3-ാം സ്ഥാനത്താണ് UK ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ UKയിൽ 48,161 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 25 മരണവും റിപ്പോർട്ട് ചെയ്തു. അതേസമയം കോവിഡ് കേസുകളിൽ വർധന തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. സർക്കാർ അശ്രദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും മുൻകരുതൽ നടപടികളൊന്നും സ്വീകരിക്കാതെ നിയന്ത്രണങ്ങൾ പിൻവലിച്ച തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നതായും ലേബർ പാർട്ടി അറിയിച്ചു. കോവിഡിന്റെ ഡെൽറ്റ വകഭേദം നിയന്ത്രണാതീതമായതിനാൽ ബ്രിട്ടനിൽ 1 ദിവസം 1,00,000 കേസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് പ്രൊഫസർ മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനിൽ മുമ്പത്തേക്കാളും കേസുകൾ കുറവാണെങ്കിലും പുതിയ വൈറസ് വകഭേദം വ്യാപിച്ചാൽ സ്ഥിതിഗതികൾ വീണ്ടും രൂക്ഷമാവാൻ സാധ്യതയുണ്ടെന്നും അപകട അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.